എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EVS വർക്ക്ഷീറ്റാണ്. എല്ലാവരും ക്ലാസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ഇന്നത്തെ കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ ഒരു നെന്മണിയുടെ കഥ പറഞ്ഞു. നെന്മണിക്കുണ്ടായ മാറ്റങ്ങളും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും ടീച്ചർ പറഞ്ഞു അല്ലേ. എല്ലാ കൂട്ടുകാരും അത് കണ്ടു കാണുമല്ലോ. വേനൽ മഴ കിട്ടിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നെന്മണിയിൽ ഉണ്ടായിട്ടുണ്ടാവുക? വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ എ പാഡി സീഡ് ആഫ്റ്റർ സമ്മർ റെയിൻ? നമുക്ക് നോക്കിയാലോ. വേനൽ മഴ കിട്ടിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നെന്മണിയിൽ ഉണ്ടായിട്ടുണ്ടാവുക? ഇലകളും വേരും തണ്ടും മുളച്ച് നെന്മണി ചെടിയായി മാറാൻ തുടങ്ങി. ഗ്രോസ് ലീവ്സ് റൂട്ട് ആൻഡ് സ്റ്റെം ആൻഡ് ഫോംസ് എ പാഡി പ്ലാന്റ്. ഡിഫറെൻ്റ് സ്റ്റേജസ് ഓഫ് ജെർമിനേഷൻ ഓഫ് എ പാഡി ഗ്രെയിൻ. അതായത് നെല്ല്, ഇവിടെ ചിത്രം രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നെല്ല് മുളയ്ക്കുന്ന ചിത്രവും ഒരെണ്ണം പയർ വിത്ത് മുളയ്ക്കുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. നെല്ല് മുളയ്ക്കുന്ന ചിത്രം കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം തന്നെ നെൽവിത്ത് ഒന്ന് വീർത്ത് ചീർത്ത് വന്നിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിലേക്കുള്ള വേരുകളാണ് വന്നിട്ടുള്ളത്. വീണ്ടും ആ വേരുകൾ ഒന്നിൽ നിന്നും മൂന്നായി മാറി മുകളിലേക്കായിട്ട് ഒരു തണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും വേരുകളുടെ എണ്ണം കൂടുകയും മുകളിലേക്ക് വന്ന തണ്ടിൻ്റെ കളർ ഒരു യെല്ലോയിൽ നിന്നും ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിൽ ഇലകളുടെ എണ്ണം കൂടി വീണ്ടും അവസാനത്തെ ചിത്രമാകുമ്പോഴേക്കും അതിൽ കതിരുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പയർ വിത്ത് മുളയ്ക്കുന്ന ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ വേര് പൊട്ടി വീണ്ടും വേരിൽ നിന്നും ഒരു ചെറിയ മുള പോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ ഇലകളാണ്. ആ ഇല മുകളിലേക്ക് വളർന്ന് നിൽക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം പുറത്ത് വരുന്ന ഭാഗമല്ലേ വളർന്ന വേരായി മാറിയത് അല്ലേ. ആദ്യം ഏത് ഭാഗമാണ് വളർന്നു വന്നത്? വേരാണ്. വിത്തിൽ ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തെ ബീജമൂലം എന്ന് പറയുന്നു. അതായത് നെന്മണിയുടെ അടിഭാഗത്തേക്ക് വളർന്നു വന്ന ഭാഗത്തെയാണ് ബീജമൂലം എന്ന് പറയുന്നത്. ബീജമൂലത്തിന് ശേഷം മുളച്ചു വന്ന ഭാഗം ചെടിയുടെ കാണ്ഡമായി മാറുന്നു. അതായത് ബീജമൂലത്തിന് ശേഷം മുളച്ചു വന്ന ഭാഗം ഏതാണ്? കൂട്ടുകാർ കണ്ടല്ലോ, ഒരു കട്ടിയുള്ള ഭാഗം. അതെന്തായി മാറുന്നു? കാണ്ഡമായി മാറുന്നു. Did the part that came out first grow into root? The part that comes out first from the seed is called radicle. The part that comes out after the radicle become the stem of the plant. ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വളരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നായിരിക്കും കിട്ടിയത്? കൂട്ടുകാർക്കറിയാമോ എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അവിടെ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്? ബീജപത്രങ്ങൾ. ചിത്രത്തിൽ ബീജമൂലവും ബീജശീർഷവും കണ്ടല്ലോ. ഇവ കൂടാതെ കാണുന്ന ഭാഗം ഏതാണ്? മുളയ്ക്കുന്ന പയർവിത്തിൻ്റെ ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. ഫ്രം വെയർ ഡിഡ് ദി റാഡിക്കൽ ആൻഡ് ദി പ്ലെമ്യൂ ഗെറ്റ് ഫുഡ് ടു ജെർമിനേറ്റ്? ഹാവ് യു തോട്ട് അബൌട്ട് ദിസ്? ഡിഡിൻ്റ് യു സീ ദ റാഡിക്കൽ ആൻഡ് ദി പ്ലെമ്യൂ ഇൻ ദ പിക്ചർ? വിച്ച് ഈസ് ദ പാർട്ട് സീൻ ബിസൈഡ്സ് ദീസ്? ദ തിക് ലീഫ് ലൈക്ക് പാർട്ട് സീൻ ഇൻ ദ പ്ലെമ്യൂൾ ഓഫ് ദി germinating pea seed is the cotyledon. The food required for a seed to germinate is stored in the cotyledons. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാവും കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങൾ മുളപ്പിച്ച ചെടിയിൽ ഇലയും തണ്ടും വേരുമല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണുന്നുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾക്കറിയാം അല്ലേ കൂട്ടുകാരെ? അറിയില്ലേ? എന്നിരുന്നാലും നമ്മൾക്ക് ഇതിൻ്റെ ഉത്തരം കൂടി കണ്ടെത്താം. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാവും കിട്ടിയിട്ടുണ്ടാവുക? ബീജപത്രങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. ദ ഫുഡ് റിക്വയർഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ
കോട്ടിലഡൻസ്. നിങ്ങൾ മുളപ്പിച്ച ചെടിയിൽ ഇലയും തണ്ടും വേരുമല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണുന്നുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ബീജപാത്രങ്ങൾ അഥവാ കോട്ടിലിഡൻസ്. അതായത് ചെടികൾക്ക് അതായത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്നത് ഈ കോട്ടിലിഡൻസിലാണ്. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. ദ പ്ലാന്റ് ഗ്രോസ് യൂസിങ് ദ ഫുഡ് ഇൻ ദ കോട്ട്ലഡൻസ് സ്റ്റിൽ ഇറ്റ് പ്രിപ്പയേഴ്സ് ഇറ്റ്സ് ഓൺ ഫുഡ്. ഇന്നത്തെ നമ്മുടെ വർക്ക്ഷീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.